ഹലോ, നമസ്കാരം. ഇന്ന് നമുക്കൊരു വ്ളോഗാണ്, ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ അതിൽ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തെരണ്ടിക്കറിയുടെ റെസിപ്പിയാണ്, മുളകിട്ട് വെച്ച തെരണ്ടിക്കറി. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, വീഡിയോയിലത്തെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെസിപ്പി, മെയിൻ റെസിപ്പി കാണിച്ചുതരാം ഞാൻ, മുളകിട്ട് വെച്ചിട്ടുള്ള തെരണ്ടിക്കറി. അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അര കിലോ തെരണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമ്മൾ മുളകൊക്കെ, മുളകും മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. അതിലേക്ക് നന്നായിട്ട് തന്നെ മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കത്തി വെച്ച് ക്ലീനാക്കി കളയുക. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചാണിത്. അതിലോട്ട് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച്, ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു എന്താ പറയുക, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അത്രയും. നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരിക. പിന്നെ മാരിനേഷന് ഒരുപാടങ്ങ് വേണ്ട, മുളക് പൊടിയൊന്നും ചേർക്കേണ്ട, അത്യാവശ്യത്തിന് ചേർത്താൽ മതി. അങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, വാളം പുളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു അരക്കപ്പൊക്കെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെക്കുക. അപ്പോൾ പുളി, കയ്യിലുള്ള പുളീൻ്റെ ആ ഒരു പുളിപ്പനുസരിച്ച് നമുക്കിത് ചേർക്കുന്നതിൻ്റെ അളവ് മാറ്റം വരും. അപ്പോൾ ഒന്ന് ആദ്യം ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കുക. പിന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മീൻകറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പുളിവെള്ളം അങ്ങനെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മൺചട്ടിയല്ലേ നല്ലത്? അപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ, എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് ചൂടാകുമ്പോൾ നമ്മളിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഒരു 5 ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കിട്ടുമ്പോൾ, ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുമ്പോൾ അതിലോട്ട് പച്ചമുളക്, 3 മീഡിയം സൈസുള്ള പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനൊന്നിച്ച് തന്നെ സവാള, സവാള ഒരു ചെറുത് മതി, ഒരുപാട് ചേർക്കേണ്ട, ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മാരിനേഷൻ ചെയ്യുമ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടി, സാധാരണ നമ്മളെ നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ്, നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ, ചെറുതല്ല, ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. നന്നായിട്ട് തന്നെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് അതിലോട്ട് ഇങ്ങനെ ചെത്തി ചെത്തി ഇട്ട് കൊടുക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പുളിയും പിന്നെ നമ്മൾ വാളംപുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം, ഈ തക്കാളീൻ്റെ പുളി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വാളംപുളി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത്ര അളവ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, പുളീൻ്റെ കയ്യിലുള്ള പുളീൻ്റെ പുളിപ്പനുസരിച്ച് മാറ്റം വരും. ചിലപ്പോൾ നല്ല പുളിയേ ഉണ്ടാവും കുറച്ച് ചേർത്താൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം, അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാവട്ടെ, ഒരു എന്താ പറയുക, ഒരു 1 മിനിറ്റ് നേരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ബാക്കി ഇതിലോട്ട് എത്രയാണോ ആവശ്യത്തിന് വെള്ളം, ഇപ്പോൾ ഒരു 1/4 കപ്പിനടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്, എത്രയാണോ നമുക്ക് കൺസിസ്റ്റൻസി ചാറിൻ്റെത് വേണ്ടത്, പിന്നെ ആ മീൻ കഷ്ണങ്ങൾ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇപ്പം വെള്ളം ചേർത്ത് കൊടുത്തല്ലോ, ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുള്ളത്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിന് മുമ്പൊക്കെ മീഡിയം ഫ്ലെയിമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പുളി കുറച്ച്, ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പുളി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി പുളിവെള്ളം അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന, അതായത് മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണങ്ങളും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വീഴുന്നവരെ ഒരു 8 മിനിറ്റൊക്കെ 8-10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഉടഞ്ഞു പോകുമൊന്നുമില്ല കഷ്ണങ്ങൾ, നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം ഞാൻ
ഒരു മീഡിയം ടു ലോ ഫ്ലെയിം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ മീൻ കഷ്ണങ്ങൾ കുക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഈ കാണിക്കുന്നില്ല, ഈ ഒരു രീതിയിൽ കുറച്ച് തിക്കാണ്, ഒരുപാട് തിക്കല്ല, എന്നാൽ ഈ ഒരു മീഡിയം തിക്നെസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്രയും ഞാൻ ഇത്ര ആകുമ്പോൾ തന്നെ ഞാൻ ഓഫാക്കാൻ പോവാണ്. കാരണം നമുക്ക് ചോറിനൊന്ന് ചോദിച്ച് കഴിക്കുന്നതല്ലേ, അപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒഴിച്ച് കൊടുത്തപാട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു അടച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ മീൻകറി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് സൈഡായിട്ട് തോരനൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ചെറിയൊരു മാങ്ങ, ഇത് മാങ്ങ ഇഞ്ചിയാണ്, ആ ഒരു മാങ്ങേൻ്റെ സ്മെല്ലുള്ളൊരു ഇഞ്ചിയാണ്. ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ ബിരിയാണി പോയിട്ടുമ്പോൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട്. ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും നമ്മളെ മാങ്ങ ചമ്മന്തി ഇല്ലേ, അതിൻ്റെ അത്ര ഇല്ലെങ്കിലും ആ ഒരു സ്മെല്ലൊക്കെ അതിൻ്റെ ഒരു അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. മാങ്ങ ഇഞ്ചി വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണോ മാങ്ങ ഇഞ്ചി തന്നെയാണോ നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. മാങ്ങേൻ്റെ ആ ഒരു സ്മെല്ലുള്ള ആ ഒരു ടൈപ്പ് ഇഞ്ചി, അത് വെച്ചിട്ട് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രണ്ട് പപ്പടം കച്ചാന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ റെസിപ്പീസൊന്നും ഇന്ന് ഇല്ല, ഇന്ന് കുറച്ച് പണിയുണ്ട്. ഇതിപ്പോൾ ഇതൊരു മൂന്ന് മുട്ടിയും പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. അതൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാര്യം പിന്നെ പറയാം. ഇപ്പോൾ ഇതാ നമ്മളെ മീൻകറി കണ്ടോ, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ പപ്പടമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറായിരുന്നു, അപ്പോൾ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചെറുപയർ വടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചാണ്. ഇനി ചോറുണ്ണാം. ചോറുണ്ണാൻ നല്ല തെരണ്ടിക്കറിയും മുളകിട്ട തെരണ്ടിക്കറിയും പിന്നെന്താ പപ്പടം പിന്നെ മാങ്ങ ചമ്മന്തി. അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ചില സമയത്ത് പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ, വടുകപ്പുളി നാരങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ വയനാട് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, തോരനും അവിയലും കൂട്ടുകറി എന്ന് പറഞ്ഞ പോലെ, സാമ്പാർ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ കഴിക്കുമ്പോൾ ഒരു അതിൻ്റെ ഒരു സുഖം ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കോമ്പിനേഷനിലുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. നന്നായിട്ട് തന്നെ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തെരണ്ടിക്കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ റെസിപ്പി മീൻസ് ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണാതെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് കൊടുത്തോളാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് നേരത്തെ ഞാൻ എടുത്തു വെച്ച മുട്ടേൻ്റെയും പാലിൻ്റെയും ഒരു ഭാഗത്തേക്ക് വരാം. ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് കിറ്റ് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, കാരണം എല്ലാം അവർ റെഡിയാക്കി കിറ്റിൽ, വിപ്പിംഗ് ക്രീം വേറൊരു പാത്രത്തിലും പിന്നെ കിറ്റ് കേക്ക് കിറ്റ് വേറൊരു കവറിലായിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് കേക്ക് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ റെസിപ്പി കാര്യങ്ങളൊന്നും പറഞ്ഞുതരാനില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതേ ദിവസം തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു. ഉച്ചയ്ക്കുണ്ടാക്കി അതിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്ത് അതിൻ്റെ ഐസിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ വൈകുന്നേരം കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്താ കേക്കൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, വലിയ കാര്യമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, സൂപ്പറാണോ? പിന്നെ ഉള്ളതൊരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഗൗരീൻ്റെ ഒരു ടെൻറ്റ് ഹൗസ് അല്ലേ, നമ്മുടെ പ്ലേ ഹൗസ് ടെൻറ്റ്, അതിൻ്റെ ഒരു അതൊന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ താഴെ കൊടുക്കാം. ഇത് എന്താ 745 അങ്ങനെ ആയിരുന്നു ആമസോണിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, പിള്ളേർക്ക് ഇഷ്ടാവും. ഇങ്ങനെ കളിക്കാൻ പ്രായത്, ഇപ്പോൾ ഗൗരിക്കിപ്പോൾ ഒരു 2 വയസ്സും പിന്നെ ഒരു 2 മാസമായി. അപ്പോൾ ഇവർക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ കളിക്കാനൊക്കെ ഇഷ്ടമാണ് ഈ ഇങ്ങനത്തെ ടെൻറ്റ് ഹൗസിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എങ്ങനെ ചെയ്യണം, അതിൻ്റെ ബേസ് എങ്ങനെ റെഡിയാക്കണം, അസംബിൾ ചെയ്യേണ്ട രീതികളൊക്കെ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഇത് തുണി പ്ലാസ്റ്റിക് ഒന്നും അല്ല, ഒരു തുണി മോഡലിലാണ്. ഞാനത് കാണിച്ചു തരാം. പല തീമിലുള്ളതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഡിസ്നി ഫ്രോസൺ തീമിലുള്ളതാണ്. ഗേൾസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു തീമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോയ്സിന് പറ്റുന്നതുണ്ട്. പിന്നെ എന്താ വില കൂടിയതും ഉണ്ട്, ഇതിലും 1000 മുകളിലേക്കുള്ളതുണ്ട്. 700 താഴെയുള്ളതുണ്ടോ എന്ന് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല. 745 ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മെറ്റീരിയൽ കേട്ടോ.
ഗൗരിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ പറയണ്ടല്ലോ, അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു കിടത്തും പിന്നെന്താ കളിയും മൊത്തം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.